ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യ 107-ാമത്. കിഴക്കൻ ഏഷ്യയിൽ അഫ്ഗാനിസ്ഥാൻ മാത്രമാണ് ഇന്ത്യയേക്കാൾ മോശം അവസ്ഥയിൽ പട്ടികയിലുള്ളത്. ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇന്ത്യയേക്കാൾ മുകളിലാണ്. 4 ഘടക സൂചകങ്ങളുടെ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് GHI സ്കോർ കണക്കാക്കുന്നത്. പോഷകാഹാരക്കുറവ്, കുട്ടികളുടെ വളർച്ച മുരടിപ്പ്, ശിശുമരണ നിരക്ക് എന്നീ 4 ഘടകങ്ങൾ കണക്കാക്കി 100-point സ്കെയിലിലാണ് പട്ടിണിയുടെ തോത് കണക്കാക്കുന്നത്. കുട്ടികൾക്ക് പൊക്കത്തിനൊപ്പം ഭാരമില്ലാത്ത അവസ്ഥയാണ് ശിശുക്ഷേമമായി കണക്കാക്കുന്നത്. ഈ സൂചികയിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മോശം അവസ്ഥയിലാണ് ഇന്ത്യ. 19.3% ശിശുക്ഷേമം. 2014 ഇത് 15.1%. പോഷകാഹാരക്കുറവിൻ്റെ സൂചികയിലും ഇന്ത്യയുടെ സ്ഥിതി ആശാവഹമല്ല. 2018-20 കാലത്ത് 14.6% പോഷകാഹാരക്കുറവ് 2019-21 16.3% മാറിയിരിക്കുകയാണ്. രാജ്യത്ത് 224.5 മില്യൺ ആളുകൾ പോഷകാഹാരക്കുറവിൻ്റെ പിടിയിലാണെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വളർച്ചാ മുരടിപ്പ്, ശിശുമരണ നിരക്ക് എന്നീ 2 സൂചികകളിലും ഇന്ത്യയുടെ നില മുൻവർഷങ്ങളെക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. കുട്ടികളുടെ വളർച്ചാ മുരടിപ്പ് 38.7% നിന്നും 35.5% മാറിയിട്ടുണ്ട്. ശിശുമരണ നിരക്കിലും മാറ്റമുണ്ട്. 4.6% നിന്നും 3.3% ശിശുമരണ നിരക്ക് താണിരിക്കുന്നത്. 2014 28.2 ഉണ്ടായിരുന്ന ഇന്ത്യയുടെ GHI സ്കോർ 2022 29.1 ആയി ഉയർന്നിരിക്കുകയാണ്.